peace like a river attendeth my way. When sorrows like sea billows roll, whatever my lot, thou hast taught me. നമസ്കാരം. വളരെ പ്രാധാന്യമുള്ളതും ഒഴിച്ചുകൂടാനാത്ത ഒന്നാണല്ലോ നമ്മുടെ ശബ്ദം. ശബ്ദത്തെ ബന്ധപ്പെട്ടുള്ള ഒരു വിഷയമാണ് ശബ്ദപരിശീലനം, വോയിസ് ട്രെയിനിങ്. ഇന്ന് ആ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ ആ വിഷയത്തിൽ വളരെ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് മിസ്റ്റർ ബിനു ജോൺ മാത്യൂസ്. അദ്ദേഹത്തെ നമുക്ക് ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യാം. വെൽക്കം. നമുക്ക് ഈ വോയിസ് ട്രെയിനിങ് അഥവാ വോക്കൽ ട്രെയിനിങ്ങിനെ കുറിച്ച് ഒന്ന് ചോദിക്കാം. എന്താണ് ആക്ച്വലി ഈ സബ്ജക്ട്സ്, എന്തിനെ റിലേറ്റ് ചെയ്താണ് വരുന്നത്? നമ്മളെ സംബന്ധിച്ച് പറഞ്ഞാൽ ശബ്ദമില്ലാത്തൊരവസ്ഥ, ഫ്രീ ആയിട്ട് കിട്ടുന്നതായതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് അധികം ശ്രദ്ധിക്കാറില്ല. ശബ്ദമില്ലാതെ ആകുന്ന അവസ്ഥയിൽ എങ്ങനെയാണ് ഒന്ന് ചിന്തിച്ച് നോക്കുക. അവിടെ നിന്ന് ആരംഭിക്കണം ശബ്ദ പരിശീലനം. ശബ്ദം എങ്ങനെ സൂക്ഷിക്കണം, അത് എത്ര ഭംഗിയാക്കണം, അത് യൂസ് ചെയ്യുന്ന ആളിൻ്റെ ക്വാളിറ്റി, ഒരു സിംഗർ ആണെങ്കിൽ, ഒരു ആക്ടറാണെങ്കിൽ, ഒരു ടീച്ചറാണെങ്കിൽ, ഇതെങ്ങനെ നന്നാക്കണം, ആ ഒരവസ്ഥയിലേക്ക് എത്തിക്കുന്നതാണ് വോയിസ് ട്രെയിനിങ്. അതിനു മുമ്പ് ഒന്ന് പറഞ്ഞാൽ, എങ്ങനെയാണ് മനുഷ്യ ശരീരത്തിൽ ശബ്ദം പുറപ്പെടുവിക്കുന്നത്, ഉണ്ടാക്കുന്നത്? എനിക്ക് ബ്രെയിനിൽ നിന്നൊരു കമാൻഡ് കിട്ടിക്കഴിഞ്ഞു, പാടട്ടെ അല്ലെ സംസാരിക്കട്ടെ എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ എയർ ഫ്ലോ ഉണ്ടാവും. ലങ്സിൽ നിന്ന് ത്രോട്ടിൻ്റെ ഈ ഭാഗത്തേക്ക് എയർ ഫ്ലോ ഉണ്ടാവും. എനർജി സോഴ്സ്. നമ്മളൊരു വിൻഡ് ഇൻസ്ട്രുമെൻ്റ് ആണ്. എയർ ഫ്ലോ ഉണ്ടാകും. നമ്മുടെ വോക്കൽ കോഡ്, അതിനകത്ത് വോക്കൽ ഫോൾസ് രണ്ട് വശത്തായിട്ട്, റൈറ്റ് ആൻഡ് ലെഫ്റ്റ്, ഇവർ തമ്മിൽ കൊളൈഡ് ചെയ്യും. കൊളൈഡ് ചെയ്യുമ്പോഴുണ്ടാകുന്ന വൈബ്രേഷൻസ്, ആ വൈബ്രേഷൻസ് നമ്മുടെ മൗത്തിനകത്തുള്ള സ്പേസിൽ നന്നായിട്ട് റെസനേറ്റ് ചെയ്യുമ്പോഴാണ് ശബ്ദം ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഓരോരുത്തർക്കും ഐഡന്റിറ്റി ഉള്ളത്. കണ്ണ് കാണാൻ മേലാത്ത ആൾക്കാരെ ഇത് ഇന്ന ആളുടെ ശബ്ദമാണ് റെക്കഗ്നൈസ് ചെയ്യുന്നത്. അതെ, ഒരാളുടെ ഐഡന്റിറ്റി എന്ന് പറയുന്നത് അയാളുടെ ശബ്ദമാണ്. അത് കൂടുതൽ ഭംഗിയാക്കുക, അതിനുവേണ്ടിയുള്ള ടെക്നിക്സ് ആണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ഈ വോയിസ് ട്രെയിനിങ് കൂടുതൽ യൂസ് ചെയ്യുന്നത് ആരൊക്കെയാണ്? അതായത് പ്രൊഫഷണൽസ് ആണോ, ബൈ ബർത്ത് ആയിട്ടുള്ള ഡിഫോൾട്ട് വരുന്ന ആളുകളാണോ, എങ്ങനെയാ, ആരാണ് കൂടുതൽ ഇത് ചെയ്യുന്നത്? രണ്ട് കൂട്ടരുമുണ്ട്. വോയിസിന്റെ ക്ലാരിറ്റി കൂട്ടാനായിട്ട് സിംഗേഴ്സ്, പിന്നെ ആക്ടേഴ്സ്, ഡബിങ് ആർട്ടിസ്റ്റ്, ഇവർക്കൊക്കെ ഇതിൻ്റെ ക്ലാരിറ്റി ഇമ്പ്രൂവ് ചെയ്യാനായിട്ടുള്ള ടെക്നിക്സ് അതിനുവേണ്ടി വരും. പിന്നെ ബൈ ബേർത്തിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, അതായത് ഒരു ടീനേജ് സമയത്ത് മെയിൽ വോയിസ് ഡെവലപ്പ് ചെയ്യേണ്ട സമയത്ത് അപ്പോഴും കുട്ടികൾ ഫീമെയിൽ വോയിസിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യും. തിരിച്ചും വരാം, ഫീമെയിൽസിന് അതേപോലെ മെയിൽ ടോണായി ഡെവലപ്പ് ചെയ്യുന്നവരുമുണ്ട്. അപ്പം ഇവരും കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഡെവലപ്പ് ചെയ്തെടുക്കാം, കറക്റ്റ് ചെയ്യാവുന്നതേ. സിംഗേഴ്സിന്റെ കാര്യം പറഞ്ഞു, ഈ സിംഗേഴ്സിന് മെയിൻലി എങ്ങനെയാണ് ഇത് യൂസ്ഫുൾ ആയിട്ട് വരുന്നത്? ഈ സൗണ്ട് ഓൾറെഡി അവർ സിംഗേഴ്സ് ആണല്ലോ, ഈ പ്രൊഫഷണൽ ആയിട്ട് വളർന്നു വരുന്ന കുട്ടികളായാലും ആരായാലും അവർക്ക് എങ്ങനെയാണ് അത് യൂസ്ഫുൾ ആയിട്ട്, കുറച്ചും കൂടി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റുമോ? സിംഗേഴ്സിന് ഏറ്റവും ഇമിറ്റേഷൻ ഒഴിവാക്കി കിട്ടും. കേൾവിയിൽ നിന്നാണ് സംഗീതം ഡെവലപ്പ് ചെയ്യുന്നത്. എന്തും സംസാരമൊക്കെ കേൾവിയിൽ നിന്നാണ് ഡെവലപ്പ് ചെയ്യുന്നത്. സിംഗേഴ്സിനെ സംബന്ധിച്ച് ഇവരെ ടീച്ചറെ ഇമിറ്റേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഒരു റെക്കോർഡ് കേട്ട് പഠിക്കുകയാണെങ്കിൽ ആ കേൾക്കുന്ന സിംഗറെ, അദ്ദേഹത്തെ അല്ലെ ഇമിറ്റേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ആളിന്റെ ശരീരം ഒത്തിരി സ്ട്രെയിൻ ചെയ്യും. ഓക്കെ, അതിലേക്ക് എത്താൻ. അതെ അതെ അതെ, അതിലേക്ക് എത്താൻ. അപ്പൊ അത് അവോയ്ഡ് ചെയ്തിട്ട് എങ്ങനെയാണ് എന്റെ മനസ്സുകൊണ്ട് അല്ലെങ്കിൽ എന്റെ സ്ട്രെങ്ത്, എന്റെ സ്വന്തം സംഗീതം ഉണ്ടാക്കാൻ, അതിന് സഹായിക്കുന്നത് ഈ വോക്കൽ ട്രെയിനിങ്. അപ്പോഴവർ കുറെ ഫ്രീ ആകും, റിലാക്സ്ഡ് ആകും, നല്ല സംഗീതം അവരിൽ നിന്നും ഉണ്ടാകും. വളരെയധികം സിംഗേഴ്സ് ഇങ്ങനെയുള്ളവർ വന്നിട്ടുണ്ടോ ട്രെയിനിങ്ങിന്? ഒത്തിരി ഒത്തിരി വന്നിട്ടുണ്ട്, ഇഷ്ടമുള്ള ആൾക്കാർ വന്നിട്ടുണ്ട്. വളരെയധികം ആൾക്കാർ സമൂഹത്തിൽ ശ്രദ്ധിച്ചിട്ടുണ്ട്, അതായത് മെയിൽ ഫീമെയിൽ വോയിസിലും ഫീമെയിൽ മെയിൽ വോയിസിലും ഇങ്ങനെ സംസാരിക്കുന്നു, അത് സംസാരിക്കും. പക്ഷെ കറക്ഷൻസ് കാണുന്നില്ല. അവർ അഡൾട്ട് ഏജിലേക്ക് ചെല്ലുമ്പോഴും ഇത് ക്യാരി ഫോർവേഡ് ചെയ്യുന്നു. ഇതിനെക്കുറിച്ച് എങ്ങനെ ഒരു സമൂഹത്തിൽ നമുക്ക് അതൊരു ട്രെയിനിങ് പീരീഡ് എത്ര നാള്, അല്ലെങ്കിൽ എന്തൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് അതിലേക്ക് കൊണ്ടുവരാൻ പറ്റുമെന്ന് ഷെയർ ചെയ്യാം? ഞാനൊരു കുട്ടിയുടെ അനുഭവം ഒന്ന് ഷെയർ ചെയ്യാം. ഒരു ടീനേജ് കഴിഞ്ഞിട്ടും ഒരു ഫീമെയിൽ ടോണിലാണ് അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരുന്നത്. ആ സമയത്ത് മറ്റുള്ളവർ കളിയാക്കുന്നു,
അപ്പൊ അങ്ങനെ ഒരു അപകർഷതാബോധം ഡെവലപ്പ് ചെയ്തു, വീട്ടിനുള്ളിൽ ഒതുങ്ങി കൂടുന്ന ഒരവസ്ഥയിലേക്ക് വന്നു, പുറത്തേക്ക് ഇറങ്ങാതായി. അപ്പൊ ഇത് ഇങ്ങനെ ഒരാള് ഈ ട്രെയിനിങ്ങിന് വന്നു. ഒരു 3 മാസത്തെ ട്രെയിനിങ് കൊണ്ട് തന്നെ ഈ ശബ്ദം മെയിൻ വോയിസ് ആയിട്ട് മാറ്റാൻ പറ്റി. ഓ, അത് വളരെ കോൺഫിഡൻസ് ഇംപ്രൂവ് ചെയ്തു. അതെ അതെ അതെ, അങ്ങനെ ഒത്തിരി ആൾക്കാർ കാണും, അവർക്കൊക്കെ സഹായകരമായത്. എത്ര നാളത്തെ നോർമലി അങ്ങനെ ട്രെയിനിങ് ടൈം അങ്ങനെ ഉണ്ടോ? ഡിപ്പെൻസ് അപ്പോൺ എന്നേ പറയാൻ പറ്റത്തുള്ളൂ. കാരണം ഓരോരുത്തരുടെ പ്രശ്നങ്ങൾ, അതിനുവേണ്ടി ഇവരെങ്ങനെ അവെയർ ആകുന്നു, ഇതിനുവേണ്ടി എത്രയും ഹാർഡ് വർക്ക് ചെയ്യും, പാരന്റ്സിന്റെ സപ്പോർട്ടും അതിൽ വേണമല്ലോ. തീർച്ചയായിട്ടും വേണം. ഡെയിലി ചെയ്യുന്ന ഒരു പ്രൊസീജിയർ ആണോ അത്? ആ, ഡെയിലി ചെയ്യേണ്ടതാണ്. ഡെയിലി ചെയ്യേണ്ട, സിംഗേഴ്സിനെ സംബന്ധിച്ച് ഡെയിലി ചെയ്യണം. ഡെയിലി ചെയ്ത് അതിനേക്കാൾ ഉപരി ശരീരം ഒത്തിരി ശ്രദ്ധിക്കണം. ഓക്കെ, നല്ല ആരോഗ്യ ലക്ഷണം എന്ന് പറഞ്ഞാൽ ആസിഡിക് അല്ലാത്ത ഒരു ബോഡി നേച്ചർ വളരെ ഇമ്പോർട്ടന്റ് അല്ലേ? അതെ അതെ അതെ, ശബ്ദത്തിന്റെ ക്വാളിറ്റി ഈ ആസിഡിറ്റി കൊണ്ട് തന്നെ മാറും. ഓഹോ, അപ്പൊ അതിന് പറ്റുന്ന ഭക്ഷണ ശീലങ്ങള്, എക്സസൈസ്, ധാരാളം വെള്ളം കുടിക്കണം. മോർ ദാൻ 70% നമ്മൾ ജലമാണല്ലോ ഒരാൾ. അപ്പം ഡീഹൈഡ്രേഷൻ ഉണ്ടാവല്ലേ, വെള്ളം കൂടുതൽ കുടിക്കുക. ഓക്കെ, അതിലൂടെ എല്ലാം ഹെൽത്ത് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. ഇതൊത്തിരി ഇമ്പോർട്ടൻ്റ് ആണ് ശബ്ദത്തെ സംബന്ധിച്ച്. ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഹെൽത്ത്, ഒരു സന്തോഷമുള്ള അവസ്ഥയിലെ സന്തോഷമുള്ള ശബ്ദം ഡെവലപ്പ് ചെയ്യും. തീർച്ചയായിട്ടും. അപ്പോൾ ഇത് കുറേ ടിപ്സ് ഉണ്ട് അല്ലേ? ബേസിക്കലി ഇത് കറക്റ്റ് ചെയ്യാനുള്ള ടിപ്സും പിന്നെ അതിനുള്ള ട്രെയിനിങ്ങും, വീട്ടിൽ ചെന്നിട്ടായാലും പോയി ട്രെയിൻ ചെയ്യേണ്ട ഒരു സിസ്റ്റമാണ്. അതെ, അതനുസരിച്ച് കുറേ കറക്ഷൻസ് ഉണ്ട്, വരും, കയറി വരും. വരും, റൈറ്റ്. വളരെ സന്തോഷം. ഇന്നത്തെ ഈ വിഷയത്തെക്കുറിച്ച് നമുക്ക് വേണ്ടി സംസാരിക്കാൻ വന്ന ബിനു കുറേ കാര്യങ്ങൾ, ചെറിയ ടിപ്സ് നമുക്ക് ഷെയർ ചെയ്ത് തന്നു. വോക്കൽ ട്രെയിനിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആയിട്ട് സമൂഹത്തിൽ വരികയാണ്. ഇത്രയും നേരം നമുക്ക് വേണ്ടി സമയം ചെലവഴിച്ച ബിനുവിന് പ്രത്യേകം നന്ദി പറയുന്നു. എക്കോബിൻ മീഡിയയ്ക്ക് വേണ്ടി ഞാൻ നിർമ്മൽ. താങ്ക് യു.